Hi children, how are you? All of you fine? Okay, where did we stop our last class? Do you remember it? Okay, we discussed unit 2, paper dot. I think you liked the story very much. Shall we go to our remaining parts of the story? Are you ready? Okay, can you see a picture? All of you listen. What have you seen in the picture? Okay, I ask one question for you. Where is Anna now? Where is Anna now? Who is sitting in the chair? Who is sitting in the chair? All of you listen. Look at the picture. Where is Anna now? Who is sitting in the chair? Is that her mother? What would Anna tell her? What would Anna tell her? Okay, let's read. A solution. What do you mean by solution? Solution. A solution. Anna's aunt Arundhati was sitting in an armchair. Anna's face was red with anger. She pouted her lips and said, "That naughty boy, he overturned my board." She said, "Don't worry, I will make another one for you." Aunt Arundhati tried to console her. What if he take that one too? Okay, then I will make a few more for you. Solution. Listen here. A solution. Anna's aunt Arundhati was sitting in an armchair. Anna's face was red with anger. She pouted her lips and said, pouted. What do you mean by pouted? To thrust out the lips, especially in displeasure. Pouted means to thrust out the lips, especially in displeasure. Okay. Aunt Arundhati is an aunt. Anneda aunt Arundhati. Evadi irikkunnunde armchairil irikkanum. Anna's face was red with anger. She pouted her lips and said, avala aga deshathil ingane veettilekku varam. Anna veettilekku varumba armchairil irikkunnunde. അന്നയുടെ ആണ്ട് അരുന്ധതി ഇരിക്കുന്നുണ്ട്. അവൾ ആകെ ദേഷ്യത്തിലാണ്. ഷീ പൗട്ടർ ഹർ ലിപ്സ് ആൻഡ് സെഡ്, അവളിങ്ങനെ അവളുടെ ചുണ്ടങ്ങനെ കടിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ പറയാണ്. ദാറ്റ് നോട്ടി ബോയ്, ഹി ഓവർ ടേൺഡ് മൈ ബോട്ട്, ഷീ സെഡ്. നോട്ടി മീൻ, വാട്ട് യു മീൻ ബൈ നോട്ടി? ബാഡ്ലി ബിഹേവ്ഡ്, ചീത്തക്കുട്ടി. ഹി ഓവർ ടേൺഡ് മൈ ബോട്ട്, അവൻ എൻ്റെ ബോട്ട് മറിച്ചിട്ടു. അവളിങ്ങനെ പറയണം, ആകെ ദേഷ്യത്തിൽ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ അന്നൻ്റെ അരുന്ധതി, അതായത് അന്ന അന്നാസ് ആണ്ട്, ആണ്ട് ഇങ്ങനെ വീട്ടിൽ ആംചേറിൽ ഇരിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തിൽ വന്നിട്ട് പറയണത്, ആ നോട്ടി ബോയ് എൻ്റെ ബോട്ട് എന്ത് ചെയ്തു? ആ വെട്ടാനട്, എൻ്റെ ബോട്ട് മറിച്ചിട്ടു. ഡോണ്ട് വെറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ആൺ അരുന്ധതി ട്രൈ ടു കൺസോൾ ഹർ. ഇത് കേട്ടപ്പോൾ ആണ്ട് അരുന്ധതി പറയണത്, ഡോണ്ട് വെറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? വേറൊരു ബോട്ട് ഉണ്ടാക്കി തരാം. എന്നിട്ട് അവളെ കൺസോൾ ഹർ, സമാധാനിപ്പിക്കുകയാണ്. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? ആ ഒരു ബോട്ടും കൂടെ അവൻ എടുത്താലോ? ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. ഓക്കെ, ഞാൻ നിനക്ക് കുറച്ചുകൂടി ബോട്ടുകൾ ഉണ്ടാക്കി തരാം. അവൾ പറയണം, ആ ഒരു ബോട്ട് അവൻ എടുത്ത്, ഞാൻ ഒരു ബോട്ടും കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആണ്ട് പറയണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? കുറച്ച് ബോട്ടുകൾ കൂടി ഉണ്ടാക്കി തരാം. ഗോട്ട് ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം? അങ്ങനെ അരുന്ധതി പറയണം, ഞാൻ നിനക്ക് കുറച്ച് ബോട്ടുകൾ കൂടി ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. What if he takes all of them? No, he won't. I will make a few more hymns as well. But why should you make boats for him? He seems to be a poor child. Then why can't he make them himself? He is so big. Maybe no one has taught him how to make boats. Why doesn't he go to school? He is so rude. And Arundhati just smiled. What if he takes all of them? അതായത് അവനാ ഫുൾ എല്ലാ ബോട്ടും എടുത്താലോ? വട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം? നോ, അപ്പോൾ നോ, ഹി വോൺ, അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവൾ ചോദിക്കണം, ആ എല്ലാ ബോട്ടും അവൻ എടുത്താലോ? അപ്പോൾ അരുന്ധതി പറയണെന്താണ്? നോ, ഹി വോൺ, അങ്ങനെ അവൻ ചെയ്യില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അവന് കുറച്ച് ബോട്ടുകൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ആര് പറയാണ്? അതുകൊണ്ട് അരുന്ധതി പറയണം. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? അവൻ അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അവൾക്ക് എന്തിനാണ് അവൻക്ക് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? അമ്മായി ആണ്ട് എന്തിനാണ് അവൻക്ക് ബോട്ട് എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അപ്പോൾ ആണ്ട് പറയണം, ആണ്ട് റിപ്ലൈ ദാറ്റ് ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്, അവനൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു. ദെൻ വൈ കാൺട്ട് ഹി മേക്ക് ദം ഹിംസെൽഫ്? ഹി ഈസ് സോ ബിഗ്. അവൻക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ? അവൻ വലിയ കുട്ടിയല്ലേ, അപ്പോൾ അവൻക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് ആര് ചോദിക്കുകയാണ്?
അന്നെ ചോദിക്കണം മേബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ് ചിലപ്പോൾ അവൻക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ആരും ബോട്ട് ഉണ്ടാക്കുന്ന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ എന്തുകൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നില്ലേ ഹി ഈസ് സോ റൂഡ് ഓൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ് എന്തുകൊണ്ട് അതായത് അവൻ്റെ പറയണം അവന് അവൻക്ക് ആരും ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അവള് ചോദ്യം അന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവന് സ്കൂളിലൊക്കെ പോകുന്നില്ലേ ഹി ഈസ് സോ റൂഡ് അവൾ പറയണം അവൾ ആ വിഷമത്തിൽ ഹി ഈസ് സോ റൂഡ് റൂഡ് മീൻ ബാഡ് മാനേഡ് ബാഡ് മാൻ മര്യാദ ഇല്ലാത്ത അതായത് മര്യാദ ഇല്ലാത്തെന്നൊക്കെ പറയില്ല അവന് ചീത്ത കുട്ടിയാണ് ഹി ഈസ് സോ റൂഡ് ഓൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ് ഇതൊക്കെ അതായത് അന്നയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അവൻ്റെ അരുന്ധതി എന്ത് ചെയ്തു ഒന്ന് ചിരിച്ചു അതായത് ഇവളാകെ ഇവൻ്റെ ബോട്ടൊക്കെ ആര് മറിച്ചിട്ടു ഇവളുടെ അന്നയുടെ ബോട്ടൊക്കെ ആ ഫാറ്റ് ബോയ് തടിച്ച കുട്ടി എന്ത് ചെയ്തു ഓവർ ടേൺ ചെയ്തു അപ്പോൾ അവൾ ആ ദേഷ്യത്തിൽ എവിടേക്ക് വരികയാണ് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അരുന്ധതി അവിടെ ആംചാറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ആകെ ദേഷ്യത്തിലെ കാര്യങ്ങളൊക്കെ ആരോട് പറയും അവൻ്റെ അരുന്ധതിനോട് പറയും പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഇവൾ അവൻ്റെ പറയും ഞാൻ നിനക്ക് എന്ത് ചെയ്തുതരാം വേറൊരു ബോട്ട് ഉണ്ടായിത്തരാം അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ ആകെ വിഷമത്തിൽ അവൾ ചോദിക്കുകയാണ് ആ ഒരു ബോട്ട് അവനെടുത്ത് എന്ത് ചെയ്യും ഞാൻ നിനക്ക് കുറേ ബോട്ടുകൾ ഉണ്ടാക്കിത്തരാമെന്ന് പറയും അപ്പോൾ എന്ത് കുറേ അതും അവൻ അവനെടുത്താലോ അതൊന്നും അങ്ങനെ ചെയ്യില്ല ഞാൻ എന്ത് ചെയ്തു തരാം അവൻക്കുള്ള ബോട്ടും കുറേ ബോട്ട്സുകളും ഞാൻ അവൻക്ക് ഉണ്ടാക്കി തരാമെന്ന് ആര് പറയാം അരുന്ധതി പറയണം അപ്പോൾ ഇവൾ കുറേ ചോദ്യം അതായത് അവൻ വലിയ കുട്ടിയല്ല അവൻക്ക് സ്വന്തമായി ഉണ്ടായിക്കൂടെ എന്നൊക്കെ ചോദിക്കണം ഇതൊക്കെ കേട്ടപ്പോൾ ആൻ്റെ അരുന്ധതി എന്ത് ചെയ്യണമെന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ് ഓക്കെ ലിസൺ ഇൻ ദി സ്റ്റോറി അരുന്ധതി ഈസ് ആൻ അന്നാസ് ഓൺ ഇസന്റ് ഇറ്റ് ഡു യു ഹാവ് ആൻ ഓട്ട് ഡു യു ഹാവ് ആൻ ഓൺ ഓക്കെ ഓൾ ഓഫ് ഇറ്റ് ടേക്ക് യുവർ നോട്ട് ബുക്ക് Who else are there in your family? Complete the family tree. Listen here. In this story, Arundhati is Anna's aunt. Do you have an aunt? Who else are there in your family? Complete the family tree and now write a paragraph about your family. After that, you send me. Listen. Complete the family tree and write a paragraph about your family. After that, you send me. Okay. Let's stop here today. We will meet next class. Thank you.